പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ഇനി കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അതിനോടകം തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഒരു പക്ഷേ പോയേക്കാമോ, കഴിഞ്ഞ തവണത്തേക്കാൾ പോയേക്കാമോ എന്ന സൂചനകളാണ് നൽകുന്നത്. 70% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 70.77% നമുക്ക് ഒടുവിലെ അപ്ഡേഷനായി ലഭിക്കുന്നത്. ഓരോ പഞ്ചായത്തിലെയും ഒക്കെ തന്നെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. വോട്ടർമാർ ഈ വോട്ടെടുപ്പിനോട് നല്ല പ്രതികരണം കാഴ്ചവെക്കുന്നുണ്ട്. പുതുപ്പള്ളിയിലെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം. പുതുപ്പള്ളിയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, പുതുപ്പള്ളിയിൽ 70.2% പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്ക് താരതമ്യം ചെയ്യുമ്പോൾ ആ സമയത്തെയും ഈ സമയത്തെയും കൂടി അടിസ്ഥാനപ്പെടുത്തുമ്പോൾ നല്ല പോളിംഗ് ആണോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബൂത്തുകളിലെ സ്ഥിതി എന്താണ്? നീണ്ട നിര തന്നെയാണോ? പക്ഷേ കൃത്യം കണക്കുകൾ വരികയാണ്. 124,859 പേർ ഇതുവരെയും വോട്ട് രേഖപ്പെടുത്തി. അതിൽ 62,100 പേർ പുരുഷന്മാർ, 62,757 വനിതകൾ, 2 ട്രാൻസ്ജെൻഡർ. ഇതാണ് കണക്ക്. 70.77% പോളിംഗ്. അതായത് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 122,000 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അത് മറികടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് 74%, അത് മറികടക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 75%ന് മുകളിലേക്ക് ഇപ്പോൾ വന്ന ഈ അവസാനം വരുന്ന കണക്കുകൾ കൂടി ബൂത്തിലേക്ക് ഇപ്പോഴും ആളുകൾ ഒന്നും രണ്ടുമൊക്കെയായി ഈ ബൂത്തുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും തിരക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേതുപോലെ ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്ന 2 ആളുകളുണ്ട്. വന്ന വഴിക്ക് തന്നെ വോട്ട് ചെയ്ത് പോകാൻ പറ്റിയല്ലേ? കാര്യമായ തിരക്കുകളൊന്നും ഇല്ലായിരുന്നില്ല. രാവിലെ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. ഇവിടെ മുതൽ അങ്ങേയറ്റം വരെ ക്യൂ ആയിരുന്നു. 1.5 മണിക്കൂറിന് 2 മണിക്കൂർക്ക് എന്നിട്ട് ആളുകൾ വോട്ട് ചെയ്ത് പോയി. ഇതിപ്പോ ആ പ്രശ്നം ഉണ്ടായില്ല. വളരെ സൗകര്യമായിട്ട് വോട്ട് ഈ സമയം കണക്കാക്കി വന്നതാണോ? വേറെ ആവശ്യങ്ങളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഈ സമയത്ത് എത്താൻ പറ്റിയത്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയ ആളുകൾക്കൊന്നും ഈ ആ പ്രശ്നം നേരിടുന്നില്ല. തിരക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം പല ബൂത്തുകളിലും നേരിടുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് രാവിലെ മുതൽ നല്ല തിരക്ക് എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരുന്നു. ആളുകൾ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. തിരക്ക് അവഗണിച്ചും മഴ അവഗണിച്ചുമൊക്കെ ആളുകൾ ബൂത്തിലേക്ക് എത്തി. സ്വാഭാവികമായും അതുകൊണ്ടാണ് പറയുന്നത്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് ഇത്തവണ ഉണ്ടാകും. അത് ആർക്കനുകൂലമായി മാറുമെന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പ്രജീഷ് പറഞ്ഞു വെച്ചൊരു കാര്യം, പുതുപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇത്തവണ പോളിംഗ് പെർസെൻറ്റേജ് നല്ലപോലെ ഉണ്ട്. അത് ഇനിയും വർദ്ധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവസാന കണക്ക് വരുമ്പോൾ അതിൽ ഇനിയും വർധനമുണ്ടാകും. ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ തവണ 2,634 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു പുതുപ്പള്ളി പഞ്ചായത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് എടുത്തു പറഞ്ഞൊരു പഞ്ചായത്ത് മണർകാട് പഞ്ചായത്ത്, ജയിക്കിന് വോട്ടുള്ള ജയിക്കിൻ്റെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ 1,213 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ ജയിക്കിന് കഴിഞ്ഞിരുന്നു. ഈ പുതുപ്പള്ളിയാണ് ഉമ്മൻചാണ്ടിക്ക്, പുതുപ്പള്ളി പഞ്ചായത്താണ് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ, ഉമ്മൻചാണ്ടിയുടെ ആ 9,000 വോട്ടിൻ്റെ ലീഡിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് പുതുപ്പള്ളി പഞ്ചായത്താണ്. പാമ്പാടിയൊക്കെ വെറും 50 വോട്ടുകളുടെ ലീഡ് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. അവിടേക്ക് ഇത്തവണ കഴിഞ്ഞ തവണ പാമ്പാടിയിൽ പോളിംഗ് കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, പാമ്പാടിയിലും നല്ല പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോളിംഗ് ബൂത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം അത് ആർക്ക് അനുകൂലമായി മാറും എന്നറിയാൻ നമുക്ക് പെട്ടിപൊട്ടിക്കും വരെ കാത്തിരിക്കേണ്ടി വരും. അവകാശവാദങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ജനം ഈ കൂട്ടത്തോടെ ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും ഉമ്മൻചാണ്ടി അനുകൂല തരംഗവുമാണെന്ന് UDF പറയുമ്പോൾ അല്ല, തങ്ങൾക്ക് അത് അനുകൂലമായി മാറും, തങ്ങളുടെ കൃത്യമായ ചിട്ടയായ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ആ വോട്ടായതാണ് പോളിംഗ് ബൂത്തുകളിൽ കാണുന്നതെന്ന് ഇടത് ക്യാമ്പ് പറയുകയാണ്. അങ്ങനെ അവകാശവാദങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 6 മണി, ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുശേഷം ഈ ഇരിക്കുന്ന ഉപകരണങ്ങളെല്ലാം ക്ലോസ് ചെയ്യും, ഈ മുറിയും അടയ്ക്കും, അത് സീൽ ചെയ്യും. അതിനുശേഷം പിന്നീട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കണക്ക് കൂട്ടലുകളുടെ കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും സമയമാണ്. അതിനുശേഷം